പൊന്നാരി ചെങ്ങായിമര ഈ ഒരു മത്സരത്തിന് ശേഷം ഈ ഒരു മത്സരത്തെ ഒരു പെർഫെക്റ്റ് കംബാക്ക് എന്ന് വിശേഷിപ്പിക്കണോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് എന്ന് വിശേഷിപ്പിക്കണോ അങ്ങനെ പല രീതിയിൽ വേണമെങ്കിലും വിശേഷിപ്പിക്കാം എന്താണെങ്കിലും ജംഷഡ്പൂർ എഫ് സി അവരുടെ ഒരു മൂന്ന് പോയിന്റ് കീശയിലാക്കി അണ്ടർ കാലി ജമിയിലായാലും കാലിജമ്മിയിൽ ഐ എസ് എല്ലിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലി ജമീൽ വന്നതിന് ശേഷം അവർ ഐ എസ് എല്ലിൽ പരാജയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ആകെപ്പാട് ജമീൽ വന്നതിന് ശേഷം ഒരു തോൽവി ഉണ്ടായിരുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരായിരുന്നു സൂപ്പർ കപ്പിലായിരുന്നു എന്നാൽ ആ ഈസ്റ്റ് ബംഗാളിനെ തന്നെ ഒരു കംബാക്ക് നടത്തിയാണ് വിജയം സ്വന്തമാക്കിയെന്നുള്ളതായിരിക്കണം ഞാൻ വിചാരിച്ചു ഈസ്റ്റ് ബംഗാൾ ജയത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള തോന്നിപ്പിച്ചൊരു മൊമൻസിലൂടെയാണ് കടന്നു പോയത് എന്നാൽ ഒരു എൺപത് മിനിറ്റുകൾക്ക് ശേഷം രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു അതും അവസാനത്തെ ഗോൾ വന്നത് അഡീഷണൽ ടൈമിലൊരു മൊമെൻറ്റിലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് ഒരു ഈക്വൽ ഈക്വൽ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് എനിക്കൊന്ന് രണ്ട് ടീമുകൾ കണ്ട് പതിനേഴ് ഒക്കെ തന്നെയാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഷോർട്ട് റണ്ടാകറ്റ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അതായാലും ഈ ഒരു മത്സരത്തിൽ ആദ്യ പകുതിയിലൊരു ഒരു ക്ലിയർ പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അത് ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന റഫറി ജംഷഡ്പൂരിന് അനുവദിച്ചു കൊടുക്കുന്നില്ല ഇമ്രാൻഖാനെ ഫൗൾ ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അതിലും ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു രണ്ട് ടീമുകളും ഒരുപോലെ തന്നെ മികച്ച ഗെയിമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ജംഷദ് പുരേസിയുടെ വിങ്ങേഴ്സിൽ നിന്ന് ഒരുപാട് നല്ല ക്രിയേറ്റീവ് ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അതൊന്നും ഗോളിലേക്ക് എത്തിയില്ല അതിലും നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റ് അല്ലാണ് നന്ദകുമാർ ശേഖറിൻ്റെ ഒരു ഗോൾ വരുന്നത് അത് ക്ലിറ്റ് ആൻ്റ് ഷോട്ടാണ് പിന്നെ അതൊരു ഒരു മിസ്റ്റേക്കാണ് സത്യമഞ്ജ മൊയ്റാങ് എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞുള്ളൊരു മിസ്റ്റേക്കാണ് അത് നന്ദകുമാർ ശേഖർ മുതലാക്കിയുള്ളതാണ് നന്ദകുമാറിന് അതിന് മുന്നേ ഒക്കെ ചാൻസ് കിട്ടിയിരുന്നു അദ്ദേഹത്തിന് ഒരു നല്ല ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് മിസ്സാക്കിയാലും അതിനുള്ള പകരം അദ്ദേഹം ആ ഒരു ഫോർട്ടി ഫിഫ്ത് മിനിറ്റ് ഗോള് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു മത്സരത്തെ ഏത് തരത്തിൽ വിശേഷിപ്പിക്കണം എന്നുള്ളത് അതാണ് മത്സരം ഇങ്ങനെ ഒരു പരാജയത്തിലേക്ക് പോകുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളിലാണ് കാലു ജമീൽ ഒരു സബ്സ്റ്റ്യൂഷൻസ് അതിൽ നിഗിൽ ബെർല ആൻഡ് റേറ്റ് എച്ചിക്കാവ എന്നീ താരങ്ങൾ വരുന്നത് റേറ്റ് എച്ചിക്കാവയുടെ റൈറ്റിലൂടെയുള്ളൊരു റൺ ദെൻ ഒരു ക്രോസ് കൊടുക്കുന്നു യ്ത്ത് നെഗിൽബരല കൊടുത്ത ക്രോസ് റേത്ത് തെച്ചിക്കാവ പറന്ന് വന്നിട്ടാണ് ആ ഒരു ഹെഡർ സൂപ്പർ ഹെഡർ ഗോളായിരുന്നു അങ്ങനെയാണ് വൺ വൺ എന്ന നിലയിലേക്ക് പോകുന്നത് അതിനുശേഷം തൊണ്ണൂറ്റി നാല് മിനിറ്റുകൾക്ക് ശേഷമാണ് ആ ഒരു ഫ്രീ കിക്ക് ഇൻസിഡൻറ്റ് ഇടുന്ന റാക്കപ്പ് ഫൗൾ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ മത്സരത്തിൽ മൻസോറോ രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് നേടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഗഡ് ഫീൽ ഉണ്ടായിരുന്നു മൻസോറോ ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ ഒരു ഫ്രീ കിക്ക് ഗോളാകുമെന്നുള്ളതായാലും കിഡിലൻ ഫ്രീ കിക്ക് ആൻഡ് ടു വണ് എന്ന നിലയിൽ അവസാനം ഈസ്റ്റ് ബംഗാൾ താരങ്ങളെ കരയിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെ പോയി ആ ഒരു മത്സരം അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സമയത്ത് ഈസ്റ്റ് ബംഗാളിന് ഗെയിം കില്ലി എന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ഒരു ഹെഡർ അത് പോസ്റ്റ് തട്ടിപ്പോയി അങ്ങനെയായിരുന്നു ടു സീറോ ആയിരുന്നു അതിന് കഴിഞ്ഞ് മഹേഷിനൊരു ഗോൾ കീപ്പർ മാത്രം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് അദ്ദേഹം പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അങ്ങനെങ്കിൽ അത് രണ്ടും കൂടെ ത്രീ സീറോ എന്ന നിലയിൽ വരെയൊക്കെ എത്താമായിരുന്നു ക്ലിയർ ചാൻസസ് ആണ് പറയുന്നത് അത് ആ ക്ലിയർ ചാൻസസ് രണ്ടും അവർ മിസ്സാകുന്ന സാഹചര്യത്തിലാണ് ഒരു കംബാക്ക് നടത്തിയിട്ട് വിജയം സ്വന്തമാക്കുന്നത് ഏതായാലും കാലു ജമീൽ വാട്ട് എ മാൻ എന്താ പറയുക അത് അതിനോടൊപ്പം തന്നെ മൻസോറോ എന്തൊരു ആണ് ഈ തുടർച്ചയായിട്ടുള്ള ഫ്രീ കിക്കുകളൊക്കെ അദ്ദേഹം ഫ്രീ കിക്ക് കിട്ടിയപ്പം പെനാൽറ്റി അടിക്കുന്നവരാണ് ഗോൾ ഗോളടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരം വിജയിച്ചതോടുകൂടി ഒരു ടോപ്പ് സിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റായിരുന്നു ഈസ്റ്റ് ബംഗാളും ജംഷഡ്പൂരും തമ്മിൽ നടന്നത് കഴിഞ്ഞ മത്സരം വിചാരിച്ച് നോർത്ത് ഈസ്റ്റ് സിക്സ് ടോപ്പ് സിക്സിലേക്ക് എത്തിയതാണ് ഏതായാലും ജംഷഡ്പൂർ എഫ് സി ഇപ്പം ഇരുപത് പോയിന്റുകൾ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നേടി ടോപ്പ് സിക്സിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കെ ബി എഫ് സിയെക്കാൾ സിക്സ് പോയിന്റിൻ്റെ വ്യത്യാസമാണുള്ളത് പക്ഷേ ഒരു കാര്യമുണ്ട് ജംഷഡ്പൂർ എഫ് സി രണ്ട് മത്സരങ്ങൾ കെ ബി എസ് സാളൊക്കെ കൂടുതൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ജംഷഡ്പൂരിൻ്റെ ഈ ഒരു റൺ തുറന്നു കഴിഞ്ഞാൽ അവർ ടോപ്പ് സിക്സിലൊക്കെ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പം ജംഷഡ്പൂരും നല്ലൊരു മികവിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും നല്ല രീതിയിൽ കളിക്കൊണ്ട് ഈവൻ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ പോലും ആ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഇതാണ് അതിലും കെ ബി എസ് സിക്ക് ചലഞ്ചിങ് തന്നെയാണ് ഇനിയുള്ള മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങളൊക്കെ ഉള്ള റിസൾട്ടുകൾ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മത്സരങ്ങളുടെ വലങ്ങൾ പിന്നെ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ അത് പണിയാകും ഇപ്പം ഒരു സേഫ് സോണിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും സോ അതാണ് ഇന്നത്തെ ഒരു മാച്ചിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു മത്സരമായിരുന്നു ടാക്ടിക്കലി വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് അത് എങ്ങനെ വരുത്തി എന്നൊക്കെയുള്ളതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ ഒരു മത്സരം എന്നു പറയുന്ന സാധിക്കും അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗേസ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളത് നിങ്ങളുടെ ഒപ്പിനെ ഉറപ്പായിട്ടും കമ്പൂസ്റ്റി കാണിക്കാൻ ശാൻ സൈനിക്കും